നമസ്കാരം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി INSVikrant വിക്രാന്ത് നേവൽ ഷിപ്പ് പതാക ഐൻസൈൻ ഉയർത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുക. അതോടെ വിക്രാന്ത് ഇന്ത്യൻ നേവൽ ഷിപ്പ് അഥവാ INS എന്ന് അറിയപ്പെടും. ഇന്ത്യൻ പ്രതിരോധ സേനയിലെ ഒരു സൈനികന് തുല്യമായ യോദ്ധാവായി വിമാനവാഹിനി പരിഗണിക്കും. കപ്പൽ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി ഡീകമ്മീഷൻ ചെയ്യുന്നതുവരെ 2ാം തീയതി പ്രധാനമന്ത്രി ഉയർത്തുന്ന പതാക അതിൽ പാറിക്കളിക്കും. പതാക ഉയർത്തുന്നതിന് മുമ്പായി വിമാനവാഹിനിയെ സേനയുടെ ഭാഗമാക്കുന്നതിനുള്ള വാറണ്ട് വിക്രാന്തിൻ്റെ നിയുക്ത കമാൻഡിംഗ് ഓഫീസർ കമ്മഡോർ വിദ്യാധർ ഹർക്കെ വായിക്കും. തുടർന്ന് കപ്പലിൻ്റെ ക്വാർട്ടർ ഡെക്ക് എന്നറിയപ്പെടുന്ന ആഫ്റ്റ് എന്ന ഭാഗത്ത് പ്രധാനമന്ത്രി എൻസൈൻ ഉയർത്തി സല്യൂട്ട് ചെയ്യും. ഇതിനു മുമ്പായി കപ്പലിൻ്റെ ഫോക്സൽ എന്ന ഭാഗത്ത് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി 262 മീറ്റർ നീളത്തിൽ ചെറിയ ദേശീയ പതാകകൾ കൊണ്ട് കപ്പൽ അലങ്കരിക്കും. ചടങ്ങ് കഴിയുമ്പോൾ ഈ അലങ്കാര പതാകകൾ അഴിച്ചു മാറ്റും. പിന്നീട് ഒരു ദേശീയ പതാകയും എൻസൈനും മാത്രം വിമാനവാഹിനിയിൽ ശേഷിക്കും. വിക്രാന്തിൻ്റെ കമ്മീഷനിങ്ങോടനുബന്ധിച്ച് ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങളാണ് കപ്പൽശാലയിലും ദക്ഷിണ നാവികസ്ഥാനത്തും നടക്കുന്നത്. ഷിപ്പ്യാർഡിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നായരും നാവികസ്ഥാനത്ത് വൈസ് അഡ്മിറൽ MM ഹംബി ഹോളിയും തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വിക്രാന്തിൻ്റെ നിർമ്മാണത്തോടെ വിമാനവാഹിനി കപ്പൽ സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള 6 ലോകരാഷ്ട്രങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു. പ്രതിരോധ നിർമ്മാണ രംഗത്ത് ഇതോടെ ഇന്ത്യ ശക്തമായി ചുവടുറപ്പിക്കുന്നു. മോദിയുടെ ആത്മനിർഭർ ഭാരത് സ്വപ്നങ്ങളുടെ ഭാഗമായി വിക്രാന്തിനെ സമയബന്ധിതമായി പൂർത്തിയാക്കിയതിന് പിന്നിൽ ഒരു ഗുരുവായൂർക്കാരനും നല്ലൊരു പങ്കുണ്ട്. ജപ്പാനിലെ ഒസാക യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചറിലും ഓഷ്യൻ എഞ്ചിനീയറിംഗിലും ദശകങ്ങൾക്ക് മുൻപേ ബിരുദാനന്തര ബിരുദം നേടിയ മധു നായർ എന്ന കൊച്ചി കപ്പൽശാലയുടെ ചെയർമാനും MDയുമായ ഗുരുവായൂർക്കാരന്. ജപ്പാനിലെ ഏറ്റവും ആധുനിക കപ്പൽ നിർമ്മാണ സംവിധാനമുള്ള INS ക്യൂറെ ഷിപ്പ്യാർഡിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ മധു നായർ 1988 കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി അയച്ചു ചേർന്നു. 2016 ചെയർമാനായി. ആത്മനിർഭർ ഭാരതിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണ് ഇന്ത്യ നടത്തിയതെന്ന് മധു നായർ പറയുന്നു. 20,000 കോടി ചിലവിൽ വിക്രാന്ത് നിർമ്മിക്കാൻ 13 വർഷമെടുത്തു. കോവിഡ് കാരണം 2 വർഷങ്ങൾ നഷ്ടമായി. 2009 ആരംഭിച്ച ദൗത്യം 2022 അവസാനിച്ചു. ഇതിനായി 550 കമ്പനികളുടെ സഹായം തേടേണ്ടി വന്നു. അടുത്ത വിമാനവാഹിനി കപ്പൽ 6-7 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. നാവികസേനയിൽ നിന്നും അടുത്ത വിമാനവാഹിനി കപ്പലിൻ്റെ നിർമ്മാണത്തിനുള്ള ഉത്തരവ് കാത്തിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. വിക്രാന്തിൻ്റെ നിർമ്മാണത്തിൽ 76% തദ്ദേശീയമായ സംവിധാനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. അടുത്ത വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുമ്പോൾ 85% തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. 2014 അരുൺ ജെയ്റ്റ്ലി എന്ന പ്രതിരോധ മന്ത്രിയുടെ ഒരു ഓർമ്മയും മധു നായർ പങ്കുവയ്ക്കുന്നു. കൊച്ചി കപ്പൽശാലയിലെത്തിയ അരുൺ ജെയ്റ്റ്ലി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിനോട് വിക്രാന്തിൻ്റെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് തിരക്കി. ഒരു പ്രസന്റേഷൻ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. 1-2 സ്ലൈഡുകൾ കഴിഞ്ഞപ്പോൾ അരുൺ ജെയ്റ്റ്ലി ചോദിച്ചു, വിദേശ രാജ്യങ്ങളിൽ ഇത് നിർമ്മിക്കാനെടുക്കുന്ന സമയവും ചെലവും എങ്ങനെയാണ്? 10 വർഷം എന്നായിരുന്നു ചീഫ് ഓഫ് നേവൽ സ്റ്റാഫിൻ്റെ മറുപടി. വില ഏകദേശം $550 കോടി. ഇത്രയധികം അനുഭവ സമ്പത്തുള്ള രാജ്യങ്ങൾ 10 വർഷം എടുക്കുമ്പോഴാണ് നമ്മൾ വെറും 13 വർഷത്തിൽ അതിൻ്റെ പാത ചെലവിൽ വിക്രാന്തിനെ പൂർത്തീകരിച്ചതെന്ന് മധു നായർ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.